जय श्री गणेश विघ्ननाश गगजानना विद्या बुद्धि सर्व सिद्धि पुरंजना जय हेरंबा श्री जगदंबा नंदना हे गदंद दयावंद शुभानना मंगलदायक श्री विनायक वंदना ओम गं गणपतये नमः ओम गं गणपतये नमः ओम गं गणपतये नमः ओम सर्व मंगल मंगली शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते शरणागत दीनार्थ परित्राण परायणे सर्वस्यार्ति हरे देवी नारायणी नमोस्तुते सर्वस्वरूपे सर्वेशे सर्वशक्ति समन्विते भयेभ्यस्त्राहिनो देवी दुर्गा देवी नमोस्तुते लक्ष्मी देवी नमोस्तुते सरस्वती देवी नमोस्तुते ओम श्री चिन्मय सद्गुरवे नमः ओम श्री चिन्मय सद्गुरवे नमः ओम श्री चिन्मय सद्गुरवे नमः हरिओम നവരാത്രി ഏഴാമത്തെ ദിവസമാണ്. ദേവീ മഹാത്മ്യത്തെ പറ്റി പ്രഭാഷണം നടത്തുന്നതിനായി കൊല്ലം ചിന്മയ മിഷൻ ആചാര്യൻ ബ്രഹ്മചാരി കല്യാൺ ചൈതന്യെ ക്ഷണിച്ചുള്ളൂ. ഹരിയോം 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 ഓം ശ്രീ ഗണേശായ നമഃ ഓം ശ്രീ സരസ്വതേ നമഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ സമസ്ത ജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ആദ്യമായി എല്ലാവർക്കും നവരാത്രി ആശംസകൾ, ദുർഗാഷ്ടമി ആശംസകൾ. ദേവി മഹാത്മ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മള് സ്തുതി ആണ്, ബ്രഹ്മസ്തുതിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതില് ഒരു പകുതി വാങ്ങല് നമ്മൾ എടുത്തു. അപ്പൊ അങ്ങനെ ബ്രഹ്മസ്തുതി ചെയ്തപ്പോൾ ദേവി ദേവി എന്ന് പറയുമ്പോൾ ഏവം സുധാ തഥാ ദേവി താമസി തത്ര വേദസാം. താമസി എന്ന് പറയുമ്പോൾ നിദ്ര, ആലസ്യം, പ്രമാദം എന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ താമസം ആയിട്ട് പറയുന്നത്. അങ്ങനെ വിഷ്ണുവിന്റെ നിദ്രാദേവിയായിട്ട് വിഷ്ണുവിൽ കൊടികൊണ്ടിരുന്ന ആ ദേവി മെല്ലെ കയ്യിലും കാലുകളിൽ നിന്നെല്ലാം എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ യോഗനിദ്രയിൽ നിന്ന് വിഷ്ണു എഴുന്നേറ്റ് മധു കൈടവന്മാരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോ ഇവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നമ്മൾ ശരിക്കും എത്തിച്ചേരേണ്ട ഒരു കാര്യങ്ങളാണ്, നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ തലത്തിൽ എത്താനായിട്ട് എളുപ്പമല്ല. ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ശരിക്കും ദേവി ഭാഗവത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ മധു കടുവന്മാരുണ്ടായപ്പോൾ ആ സമയത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഹ്രീം എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ ഹ്രീം വളരെ ശക്തമേറിയ ഹ്രീം എന്നുള്ള ശബ്ദമായിരുന്നു. അതിലേക്ക് തനിയെ ധ്യാനത്തിലേക്ക് അവർ പോയി. ധ്യാനത്തിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്.
പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ദേവി ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ മരിക്കാൻ പാടുള്ളൂ, ഇച്ഛാമൃത്യുക്കളായി മാറണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ദേവി തഥാസ്തു പറഞ്ഞിട്ട് ഇവർക്ക് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മരിക്കാൻ സാധിക്കുള്ളൂ. ഇത് ദേവി ഭാഗവതത്തിലെയാണ്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു ഇവരോട് 5000 കൊല്ലത്തോളം മാറി മാറി നിന്ന് യുദ്ധം ചെയ്തു, എന്ത് ചെയ്താൽ ജയിക്കണില്ല. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് എനിക്ക് സന്തുഷ്ടിയായി, ഇനി യുദ്ധം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, നിങ്ങൾ എന്നിൽ നിന്ന് വരം വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് വരം വേണമെങ്കിലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അപ്പോ ആ ദേവിയുടെ ഒരു മോഹം അവരിൽ സൃഷ്ടിച്ചു എന്ന് ഉണ്ടായിന്ന പറയുന്നത്. അവര് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് വരം തരാറായിട്ടില്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് മഹാവിഷ്ണു ചോദിക്കുകയാണ്, ഭവതാം അദ്യ മേ തുഷ്ടൗ മമ വദ്യാവഭീം കിമന്യേന വരേണാത്ര ഏതാവദ്യവ്രതം മയാം, നിങ്ങൾ എന്നാൽ വദ്യരാകണം എന്ന് മഹാവിഷ്ണു പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ശരി. അപ്പൊ അവർക്ക് മനസ്സിലായക പ്രശ്നത്തിലായി എന്നുള്ള മനസ്സിലായി. എന്നാൽ ശരി, നിങ്ങൾ ഒരു പണി ചെയ്യും, നിങ്ങൾ വെള്ളമില്ലാത്തവടത്ത് വെച്ച് ഞങ്ങൾ കൊന്നോളാൻ പറഞ്ഞു. അപ്പോഴാണ് മഹാവിഷ്ണു വലിയൊരു രൂപം എടുത്തിട്ട് തുടഭാഗത്ത് അവരുടെ തലകൾ വെച്ചിട്ട് വിഷ്ണു ചക്രം വെച്ചിട്ട് ആ കൊല ചെയ്യുന്ന ആ ഒരു ഭാഗം, അങ്ങനെ മധു കൈടവന്മാരുടെ മേധസ് കൊണ്ടാണ് കരഭാഗം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മേദിനി എന്നുള്ളൊരു പേരും ഈ ഒരു ഭൂമിക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമിയുടെ ആ കരഭാഗത്തിനെയാണ് നമ്മൾ ഇവിടെ മേധസ് കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്, മേദിനി എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂവൊക്കെ നിലത്ത് വീണാൽ നമ്മൾ എടുക്കാറില്ല, അതുപോലെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പായയൊക്കെ വെച്ചിട്ട് ഇരിക്കണം എന്നാണ് നമ്മൾ പറയാം. അതുപോലെ നിലത്ത് വെക്കാൻ പാടില്ല ശംഖ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാരണമാണ് പറയുന്നത്. ഇതിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരാൻ പോകുന്നതും നമ്മൾ തന്നെ മഹിഷാസുരന്റെ സ്വഭാവവും ശിംഭുവിന് ശിംഭന്റെ സ്വഭാവവും കാണിക്കുന്നതാണ്. ഇത് സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സുരതന്റെ പോലെ നല്ലൊരു ശരീരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമാധി എന്ന് പറഞ്ഞ ഏകാഗ്രത ഉള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയും കൂടി കൂടിച്ചേർന്നിട്ട് സുമേധസ് എന്ന ഋഷി, അത്രയും വലിയ ഋഷിയുടെ അടുത്ത് കൂടി ചെന്ന് അത് ആ ഒരു ശ്രവണ സാധന ചെയ്താൽ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ മധു കൈടവന്മാര്, ഈ നമ്മൾ ശ്രവണ സാധന ചെയ്തില്ലെങ്കിൽ എന്താണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ മധു കൈടവന്മാർ, ആ ചെപ്പിക്കാട്ടം പോലെ മധു കൈടവന്മാരായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭദ്രം കർമ്മേ ശൃണുയാമ ദേവാഹ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, പക്ഷെ സൂക്ഷ്മമായിട്ട് രാഗവും ദേഷവും നമ്മുടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. ഇതിലേക്ക് നമുക്ക് പോകണം, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ബ്രഹ്മാവിനെ പോലെ അന്തർമുഖമാകണം. മഹാവിഷ്ണുവിനോട് തപസ് ചെയ്യാനും ദേവീനെ പ്രസാദിപ്പിക്കാനുള്ള കഴിവും നമ്മൾ വളർത്തിയെടുക്കണം. ഈ രാഗദ്വേഷം നമ്മളിൽ നിന്ന് മാറ്റണം. ഇതില് കർമ്മം ചെയ്തിട്ട് നല്ല ദുഷ്കാമ കർമ്മത്തിലേക്ക് കടക്കേണ്ട ആ കാര്യങ്ങളൊക്കെ എന്നോട് താത്വികമായിട്ട് പറയുന്നത്. പക്ഷെ നമ്മുടെ സമയക്കുറവുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. മഹിഷാസുരൻ എന്ന് പറഞ്ഞ നമ്മളിൽ ഈ ഒരു കുടുംബമായിട്ടുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മത്സര്യം ഒക്കെ എവിടെ നിന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂക്ഷ്മമായിട്ടുള്ള രാഗദ്വേഷത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടായത്. ഇനി പറയാൻ പോകുന്നത് മഹിഷാസുരന്റെ ആ ഒരു ഭാഗങ്ങളാണ്, അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതിൽ പ്രത്യേകം പറഞ്ഞു, ശ്രവണം ആണ് ഇതിന്റെ ഒരു പോംവഴി എന്ന് പറഞ്ഞു. മാത്രമല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ല സകാമ കർമ്മം ചെയ്തിട്ട് തന്നെ നിഷ്കാമ കർമ്മത്തിലേക്ക് എത്തുന്ന, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് നിഷ്കാമ കർമ്മത്തിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ പോംവഴി, അല്ലെങ്കിൽ ഇതിന്റെ റെമഡി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മധ്യമ ചരിതം ദ്വിതീയോധ്യായ മഹിഷാസുര സൈന്യവധം ദേവാസുരം യുദ്ധം പൂർണം അബ്ദശതം പുര മഹിഷേ അസുരാണമതിവേ ദേവാനാം ച പുരന്ദ്രേ. പുരന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രനായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കഥകൾ പറയാം, വളരെ രസകരമായിട്ടുള്ള കഥകളാണ്. ഒരിക്കലും ഒരു വിപ്രജിത്തി എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. അവരുടെ മകളാണ് മഹിഷ്മതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വളരെ സുന്ദരിയായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷെ എങ്കിലും അവൾക്ക് ഇഷ്ടം എപ്പോഴും ഒരു എരുമയുടെ രൂപമെടുത്ത് കിടന്ന് നടക്കാനാണ്. അപ്പോ അങ്ങനെ എരുമയടുത്ത് രൂപപ്പെടുത്ത് നടക്കുമ്പോഴാണ് ഒരു ഒരു സ്വാമീനെ കണ്ടത്, തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിന്ധു ദ്വീപൻ എന്ന പേര്. ഈ സിന്ധു ദ്വീപിന്റെ അടുത്തേക്ക് വളരെ ചീറ്റി അങ്ങടെ അടുത്ത് വന്നിട്ട് സിന്ധു ദ്വീപൻ രക്ഷപ്പെടാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇപ്പൊ ഇവള് പഴയ നല്ല സുന്ദരിയായിട്ടുള്ള രൂപപ്പെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ സിന്ധു പറഞ്ഞു, നീ എരുമയായിട്ടാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് അധിക സമയവും എരുമയായിട്ടുള്ള ആ ഒരു രൂപം മാത്രം വളരെ അപൂർവമായിട്ട് ആ സുന്ദരിയുടെ രൂപത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പെടൽ ഈ പെണ്ണ് ഈ സ്ത്രീ പെട്ടു. ആ സ്ത്രീയാണ് പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ വേറെ സംഭവം ഉണ്ടായി. രമെന്നും ബമ്മെന്നും പറഞ്ഞിട്ട് രണ്ടുപേരുണ്ടായിരുന്നു. അവർ അസുരന്മാരായിരുന്നു. അസുരന്മാർ എന്ന് വെച്ചാൽ അസുര കൗമാരന്മാരായിരുന്നു.
അവര് രാജാക്കന്മാരായിരുന്നു, എന്നുവെച്ചാല് രാകുമാര യുവ രാജാക്കന്മാരായിരുന്നു അവര്. രണ്ടുപേരും വലിയ കൂട്ടുകാരാ. അപ്പോ ഈ രമ്മിന് കുട്ടികളുണ്ടായില്ല. അപ്പൊ തന്നെ ഇത് എങ്ങനെ ഈ കൈമാറാൻ പറ്റും, എനിക്ക് കൈമാറാൻ പറ്റില്ലല്ലോ, ഈ ഒരു നല്ലൊരു രാജ്യവും അല്ലാതും കിട്ടിയിട്ട് ഇത്രയധികം എനിക്ക് കുട്ടികളില്ലല്ലോ. പക്ഷെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നടക്കും, അതുകൊണ്ട് ഞാൻ തപസ്സിന് പോവാണ്, നീ അല്ലാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബമ്മിനെ ഏൽപ്പിച്ചു. ബമ്മു പറഞ്ഞു, ചേട്ടൻ തപസ്സിന് പോകണമെങ്കിൽ ഞാനും ചേട്ടന്റെ കൂടെ തന്നെ തപസ്സിന് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ രമ്മും ബമ്മും കൂടി ഇങ്ങനെ ആകാശത്തൂടെ കടന്നു ഇങ്ങനെ പോകുമ്പോഴാണ് നല്ല സ്ഥലം കണ്ടു, നല്ല പാറയും വെള്ളമൊക്കെ ഉള്ള സ്ഥലം കണ്ടു. രമ്മ അവിടെ തപസ് ചെയ്യാനായിട്ടിരുന്നു. ബമ്മു പോയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും, അടയും തേനും പഴവും ഒക്കെ കൊണ്ടു കൊടുക്കും. ഈ രമ്മ് വളരെ വലിയ തപസ്സിലേക്ക് മുഴുകി, അത് കഴിഞ്ഞിട്ട് ശ്വാസം പോലും എടുക്കാത്ത തപസ്സിലേക്ക് മുഴുകി. ബമ്മ അപ്പൊ എന്ത് ചെയ്തു, ഒരു പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ചാട്ട് ബമ്മ തപസ് തുടങ്ങി. രമ്മ മേലൊരു തപസ് ചെയ്തു, ബമ്മ അടിയിലൊരു തപസ് ചെയ്തു. അതിശക്തമായിട്ടുള്ള തപസ്. ഇന്ദ്രൻ ഇത് അറിഞ്ഞിട്ട് ഇന്ദ്രൻ ഒരു മുതലയുടെ രൂപെടുത്ത് വന്നിട്ട് ഈ എവിടെന്നാണ് മനസ്സിലാവണില്ല, ഈ രണ്ടാമത്തെ തപസ് എവിടെന്ന വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് മുതലയുടെ രൂപെടുത്ത് അടിയിൽ നിന്ന് നോക്കിയപ്പോഴാണ് അവിടെ ബമ്മ ഇരുന്ന് തപസ് ചെയ്യുന്നു. ബമ്മിനെ അവിടെ വെച്ചിട്ട് കൊന്നു. കൊന്നപ്പോൾ അവിടെ നമ്മുടെ പ്രത്യക്ഷപ്പെട്ടു, നാരദർ പ്രത്യക്ഷപ്പെട്ടു. നാരദർ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഇതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്, തപസ് ചെയ്യണവർ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശിച്ചിട്ട് അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഇതിനുള്ള നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഈ ബമ്മിന്റെ ആ ഒരു ആത്മാവ് രമ്മിലേക്ക് തന്നു. ആരും എല്ലാവരും പേടിച്ചു പോയി, എങ്ങനെ വരം കൊടുക്കും എന്ന് ചോദിച്ചു വിചാരിച്ചിട്ട്. അപ്പൊ അഗ്നിദേവനോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടു, രമ്മിന്റെ അടുത്ത് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് നല്ലൊരു കുട്ടീനെ വേണം, അവന് വളരെ ശക്തിമാനായിരിക്കണം, അങ്ങനെയുണ്ടെന്ന് അത്ര ഉള്ള അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തപസ് ചെയ്യണം എന്ന് വെച്ചിട്ട് അഗ്നിദേവൻ പറഞ്ഞു അതൊക്കെ എല്ലാം സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് രമ്മ അവിടുന്ന് തപസ് മുഴുമിപ്പിച്ച് പോയി. ബമ്മിനെ നോക്കിയപ്പോ കാണാനുമില്ല. അങ്ങനെ രമ്മ പോണ വഴിക്കാണ് നമ്മുടെ ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ കിടന്ന് നടക്കുകയാണ്. ആ സമയത്താണ് വേറൊരു മഹിഷൻ ആ സ്ത്രീനെ ഓടിച്ചിടാം. ഓടിച്ചിടുമ്പോ രമ്മ ഇത് കണ്ടു, രമ്മിനെ ഈ സ്ത്രീ കണ്ടു. ഈ സ്ത്രീ കണ്ടപ്പോ നല്ല സുന്ദരിയായിട്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോ രമ്മ അവിടെ അപ്പൊ തന്നെ ഇറങ്ങി. അത് മാത്രല്ല, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നിനക്ക് നല്ലൊരു കുട്ടി ഉണ്ടാവും, ആരിലാണോ കാമമുദിക്കുന്നത് അതിലാണ് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടായി. അങ്ങനെ ഈ സ്ത്രീനെ കണ്ടപ്പോ ഉടൻ തന്നെ അവിടെ രമ്മ ഇറങ്ങുകയും റമ്മ ഈ മഹിഷനെ ഓടിച്ചു. മഹിഷനെ അവിടെ ഓടിച്ചിട്ട് ഉടൻ തന്നെ ഈ ഒരു ഈ സ്ത്രീനെ കല്യാണം കഴിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ഈ മഹിഷൻ ഈ പാതാളത്തിലേക്ക് വന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ രമ്മിനെ കൊല്ലാനായിട്ട്. അത് മാത്രമല്ല, ഇവര് വളരെ ഉയർന്ന തരത്തില് ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം ജനിച്ചിട്ടില്ല കുട്ടി. അതിന് മുമ്പുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ മഹിഷന് ഒരുപാട് കഴിവുകൾ ഈ മഹിഷനുണ്ടായിരുന്നു. മഹിഷൻ എന്ത് ചെയ്തു വെച്ചാൽ അവരെ പൊങ്കു വെച്ചിട്ട് ഈ ഒരു രമ്മിനെ കൊന്നിട്ട് അവിടുന്ന് ഓടിപ്പോകും. അപ്പൊ ആ രമ്മിന്റെ ശക്തിയും ഈ കുട്ടിക്ക് വന്നു. അങ്ങനെയാണ് മഹിഷാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പുറത്തേക്ക് വരുന്നത്. ആ കുട്ടിയാണ് ഒരു ദേവാന പുരന്ദരൻ എന്ന് പറയുമ്പോ ഇന്ദ്രനായിരുന്നു. ആ ഇന്ദ്രനെ അവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ദേവേന്ദ്രനായിട്ട് സുഖമായിട്ട് വാഴാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സഹിക്കാൻ പറ്റാണ്ട് ദേവീനെ തന്നെ ഇവർ പോയി പ്രാർത്ഥിക്കുകയാണ്. ദേവീനെ പ്രാർത്ഥിച്ചിട്ടുള്ള കഥയാണ്. അപ്പോ ഭാഗമാണ് നമുക്ക് പറയാൻ പോകുന്നത്. യത് അഭൂത് അബോം തേജസ്തേനാജായത തന്മുഖം യാമ്യേന ചേവൻ കേശഃ. കുറച്ച് ഭാഗങ്ങൾ വിടുന്നുണ്ട്. ബാഹോ വിഷ്ണു തേജ തേജസാഹം. നമ്മുടെ ശംഭുവിന്റെ ആ ഒരു തേജസ് കൊണ്ടാണ് മുഖമുണ്ടാകുന്നത്. അതുപോലെ തന്നെ യമന്റെ തേജസ് കൊണ്ടാണ് കേശം എന്ന് പറയുമ്പോൾ മുടി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വിഷ്ണുവിന്റെ തേജസ് കൊണ്ടാണ് ദേവിയുടെ ആ ഒരു കരങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോചിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു ദേഷ്യം ആ ഒരു ശിവന്റെയും ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ദേഷ്യത്തിൽ നിന്നുണ്ടായ ഒരു രൂപം എടുത്ത് വളരെ വലിയൊരു തേജസ് ഉണ്ടാവുകയാണ് ഉണ്ടായത്. അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സൗമ്യേന സ്തനയോർ യുഗ്മം മധ്യമൈന്ദ്രേണ ചപവത് വാരുണേന ചെങ്കൂരു തേജസാഭുവാഹം. സ്തനങ്ങളൊക്കെ ചന്ദ്രന്റേതും അതുപോലെ തന്നെ മധ്യഭാഗം ഇന്ദ്രന്റേതും വരുണ ഭഗവാന്റേതാണ് തുടഭാഗവും അതുപോലെ നിതംബ ഭാഗം ഭൂമിയുടേതാണെന്ന് പറയുന്നത്. അതുപോലെ ബ്രഹ്മണ തേജസാ പാദവും ബ്രഹ്മാവിന്റെ തന്നെ പാദങ്ങളാണ്. അങ്കുല്യോ അർക്ക തേജസ കൈവരലുകളൊക്കെ ശരിക്കും നല്ല സൂര്യന്റെ തേജസ്സാണ്. വസുനാംച കരാങ്കുല്യം വസുക്കളുണ്ട് നമുക്ക് അവരുടേതാണ് നഖങ്ങളൊക്കെ. കുബേരേണ ചനാസിക ഈ മൂക്കിന്റെ ഭാഗം നാസികയുടെ നാസിക കുബേരനായിട്ടുണ്ടായിട്ടുള്ളതാണ്. തസ്യ അസ്തുദന്താഹ സംഭൂതാഹ പ്രജാപത്യേന തേജസ്സാം. പ്രജാപതിയുടെ തേജസ് കൊണ്ടാണ് ദന്തങ്ങൾ ഉണ്ടായത്.
നയനത്രിത്രയം ജജ്ഞേം തഥാ പാവക തേജസാം. അഗ്നി കൊണ്ടാണ് മൂന്ന് കണ്ണുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ദക്ഷിണാത്വം, ആവഹ ആഹവനീയം, ഗർഹപത്യം എന്നിങ്ങനെയുള്ള കണ്ണുകൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ദേവിക്ക്. ഭ്രൂ ഔസ സന്ധ്യയോയോ തേജഹാം, ഭ്രൂമധ്യം ഉണ്ടായിട്ടുള്ള രണ്ട് സന്ധ്യകൾ കൂടിയപ്പോഴാണ്. ശ്രവണ അനിലസ്യജാം, നമ്മുടെ ദിക്ക്, നമ്മുടെ ചെവി ഉണ്ടായിട്ടുള്ളത് ആ ദിക്കുകളിൽ നിന്നാണ്. അന്യേഷാം ചൈവ ദേവാനാം സംഭവസ്തേജസാം ശിവാം, ഒരു ദേവന്മാരെല്ലാം വളരെയധികം കാര്യങ്ങൾ ദേവിക്ക് വേണ്ടി ചെയ്തു. തഥാ സമസ്ത ദേവാനാം തേജോരാശിസം ഉദ്ഭവാം തവിലോക്യമുദം പ്രാപുർ അമരാമഹി മഹിഷാർദിതാം ശൂലം ശൂലാതി നിഷ്കൃഷ്യം തഥൌ തസ്യ പിനാകതൃക്. ശൂലം കൊടുത്തു, ചക്രം കൃഷ്ണൻ കൊടുത്തു, അതുപോലെ തന്നെ ശംഖം വരുണദേവൻ കൊടുത്തു, ശക്തി കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ മാരുതൻ ശാപം കൊടുത്തു. നമ്മൾ വായു ഭഗവാൻ ശാപം കൊടുത്തു, അതുമൊത്ത് മാത്രമല്ല അമ്പുകൾ തീരാത്തത്ര അമ്പുകളും വായുദേവൻ കൊടുത്തു. വജ്രം ഇന്ദ്രഹം, ഇന്ദ്രന്റെ അതിൽ വജ്രായുധം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. കുലിശം കൊടുത്തു, അതുപോലെ തന്നെ സഹസ്രാക്ഷു ഗണ്ഡം, ഈ അവിടുത്തെ അവിടെ വലിയൊരു ആന ഉണ്ടായിരുന്നു, ഗജ ഗജ ആ ഒരു ഗജം നല്ലൊരു മണി കൊടുത്തു. അതുപോലെ തന്നെ കാലദണ്ഡം, കാലൻ ദണ്ഡം കൊടുത്തു, പാശം കൊടുത്തു, നമ്മുടെ കയർ കൊടുത്തു. പാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പൂതി എന്ന് പറയുമ്പോ ഓഷ്യൻ, ആ കടല് നമുക്ക് ഒരു പാശം കൊടുത്തു. പ്രജാപതി അക്ഷമാല, നമുക്കറിയാം മാല ദേവിയുടെ കയ്യിലുണ്ട്, അത് പ്രജാപതി കൊടുത്തതാണ്. അതുപോലെ തന്നെ ബ്രഹ്മാവ് കമണ്ടൽ കൊടുത്തു. സമസ്ത രോമകൂപേഷു നിജരശ്മേന്തി വാഗ്രഹം, എല്ലാ രോമങ്ങളിൽ നിന്നും വളരെ പ്രഭാവമേറിയ വെളിച്ചം വീശിയിരുന്നു എന്നാ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ദേവിയാണ് ചൂടാമണിയും അലങ്കാരങ്ങളും കുണ്ടലും കടകാനിയും. നല്ലൊരു ദിവസമായിട്ട് നമുക്ക് ദേവീനെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പിന്നെയും കുബേരനെല്ലാം കൊടുത്ത അങ്ങനെയുള്ള ആ ഒരു ദേവിയാണ് നമ്മളെ ആ ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നതും എല്ലാവരെയും നശിപ്പിക്കുന്നതും. അങ്ങനെ ആ മഹിഷാസുരന്റെ കഥയുടെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഭാഗത്തോട് കൂടിയിട്ട് നമുക്ക് ശുംഭനശുംഭന്റെ ഭാഗത്തേക്ക് കടക്കാം. ഇത് താത്വികമായിട്ടുള്ള ഭാഗങ്ങളും പറയാം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അടുത്തതായി അർഗള സ്തോത്രവും ദേവി സൂക്ത പാരായണവും ചെയ്യുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ റിട്ടയർഡ് അധ്യാപികയായ ശ്രീമതി ലളിതാംബിക ദേവി ടീച്ചറിനെ ക്ഷണിച്ചുള്ളൂ. ഓം ശുക്ലാം ഭരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ദേവി മഹാത്മ്യം ചൊല്ലുന്നതിന് മുൻപായി അർഗളാസ്തോത്രം, കീലകസ്തോത്രം, കവചസ്തോത്രം ഇവ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രജിത ടീച്ചർ പ്രതിപാദിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കല്യാൺജി നാല് സൂക്തങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ദേവി സൂക്തം. ദിവസവും ദേവി മഹാത്മ്യം ചൊല്ലുന്നതിന് മുൻപായി അർഗളാസ്തോത്രം, കീലകസ്തോത്രം, കവചസ്തോത്രം, ദേവി സൂക്തം ഇവ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് ഇവിടെ ചൊല്ലുന്നത് അർഗളാസ്തോത്രം, അതിനുശേഷം താന്ത്രിക ദേവി സൂക്തം. ഓം നമശ്ചണ്ഡികായൈ ശ്രീദേവി മഹാത്മ്യം അർഗളാസ്തോത്രം. അസ്യ ശ്രീ അർഗളാസ്തോത്ര മഹാമന്ത്രസ്യ സ്വർണാകർഷണ ഭൈരവ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ മഹാലക്ഷ്മി ചണ്ഡികാ ദേവത അം ബിജം ഗം ശക്തി ലം കീലകം ശ്രീ മഹാലക്ഷ്മി ചണ്ഡികാ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ അം ഗം ലം ഇത്യാദി ഷഡംഗന്യാസ ധ്യാനം. പ്രകാശമധ്യസ്ഥിതചിൽ സ്വരൂപാം വരാഭയെ സന്തധതീം ത്രിനേത്രാം സിന്ദൂരവർണാഞ്ചിത കോമളാംഗീം മയാമയീം തത്വമയീം നമാമി. ജയത്വം ദേവീ ചാമുണ്ഡേ ജയഭൂതാപഹാരിണീ ജയ സർവഗതേ ദേവീ കാളരാത്രി നമോസ്തുതേ. യാത്വം പ്രീതിവിധൌ ഖ്യാത സർവദാ സർവകീർത്തിതാ തസ്യ ഭേദാഹ്യനന്ദാശ്ച തന്മാഹാത്മ്യം ശിവോദയം. യാ ദേവീ സ്തുയ്യതേ നിത്യം വിബുധൈർവേദപാരഗൈ സാമേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതീ. ജയന്തി മംഗളാ കാളീ
ഭദ്രകാളീ കപാലിനീ ദുർഗാ ക്ഷമാ ശിവ ധാത്രീ സ്വാഹാ സ്വധാ നമോസ്തുതേ മധുകൈടഭ വിദ്രാവീ വിധാതൃവരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി മഹിഷാസുര നിർനാശ വിധാത്രീ വരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി വന്ദിതാംഘ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനീ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ധൂമ്രലോചന ദർപഗ്നി വിധാതൃ വരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി രക്തബീജവധേ ദേവി ചണ്ഡമുണ്ട വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി അചിന്ത്യ രൂപചരിതേ സർവശത്രു വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി നദേഭ്യ സർവദാ ഭക്ത്യാ ചണ്ഡികേ ദുരിതാപഹേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി സുവത്ഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തീഹ ഭക്തിതാ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി വിധേഹി ദ്വിഷതാം നാശം വിധേഹി ബലമുച്ചകൈ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി വിധേഹി ദേവി കല്യാണം വിധേഹി വിപുലാം ശ്രിയം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മീവന്തം ച മാം കുരു രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി പ്രചണ്ഡ ദൈത്യദർപഗ്നേ ചണ്ഡികേ പ്രണതായ മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ചതുർഭുജേ ചതുർവക്ത്ര സംസ്തുതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി കൃഷ്ണേന സംസ്തുതേ ദേവി ശശ്വത് ഭക്ത്യാ ത്വമംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ഹിമാചലസുതാനാഥ പൂജിതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി സുരാസുരശിരോരഗ്ന നിഖൃഷ്ടചരണേംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ഇന്ദ്രാണി പതി സത്ഭാവ പൂജിതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ദേവി പ്രചണ്ഡ ദുർദണ്ഡ ദൈത്യദർപ വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ദേവി ഭക്തജനോ ധാമദത്താം ആനന്ദോദയേംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി പത്നീം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം പുത്രാൻ ദേഹി ധനം ദേഹി സർവകാമാംശ്ച ദേഹി മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി ഇദം സ്തോത്രം പഠിത്വാദു മഹാസ്തോത്രം പഠേ നര സതു സപ്തശതി സംഖ്യ പരവാപ്നോതി സമ്പദ ഇതി അർഗളാ സ്തോത്രം. നിതാന്ത്രികം ദേവി സൂക്തം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ നമ പ്രകൃത്യൈ ഭദ്രായൈ നിയതാ പ്രണതാസ്മതാം രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്യൈ ധാത്രേ നമോ നമ ജ്യോത്സ്നായൈ ചേന്ദ്രരൂപിണ്യൈ സുഖായൈ സതതം നമ കല്യാണ്യൈ പ്രണതാവൃത്യൈ സിദ്ധ്യൈ കൂർമ്യൈ നമോ നമ നൈരുത്യൈ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമ ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ അതിസൗമ്യാദിരൗദ്രായൈ
തഥാസ്തസ്യൈ നമോ നമഃ നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമഃ യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്യൈ നമോ നമഃ യാ ദേവി സർവഭൂതേഷു ചേതനേത്യപി ധീയതേ നമഃ या देवी सर्वभूतेषु बुद्धिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु निद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु क्षुधारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु छायारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शक्तिरूपेण नमस्तस्यै नमस्तस्यै नमो नमः या देवी सर्वभूतेषु कृष्णारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु जातिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु लज्जारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु श्रद्धारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु कान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु लक्ष्मीरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु वृत्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु स्मृतिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु दयारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु तुष्टिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु प्रांतिरूपेण संस्थिता नमस्तस्यै 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 नमो नमः इन्द्रियाणाम् अधिष्ठात्री भूतानाम् अखिलेषु याम् भूतेषु सततं तस्यै व्याप्त्यै देव्यै नमो नमः चिदिरूपेण या कृष्णं यद्व्याप्यस्थिता जगत् नमस्तस्यै 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 नमो नमः स्तुतासुरै पूर्वमपि इष्टसंश्रयात् तथा सुरेन्द्रेण दिनेषु सेविता करोतु सा न शुभहेतुरीश्वरी शुभानि पद्याण्यपि हन्तु चापदा या साम्प्रतं चोद्धत दैत्यतापि तैः अस्माभिरीशा च सुरैर्नमस्यते त्याज स्मृता तत्क्षणमेव हन्दिना सर्वापदो भक्ति विनम्रमूर्तिभिः इति तान्त्रिकं देवी सूक्तम् ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायण नमोस्तुते नमो नारायण नमोस्तुते അടുത്തതായി സംഗീതാർച്ചനയാണ്. സംഗീതാർച്ചനയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വേദികയെ ക്ഷണിച്ചുള്ളൂ. മാപാദ സാസാരി തീസദപമ
ദേവി കീർത്തന ആലപിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സരസ്വതീ നമോസ്തു ദേവരദേ ശ്രീ സരസ്വതീ നമോസ്തു ദേവരദേ ശ്രീ സരസ്വതീ നമോസ്തു ദേ പരദേവതേ ശ്രീപതി ഗൗരീപതി ഗുരു ഗുഹവിനു ദേവി ദിയുവതേ ശ്രീ സരസ്വതീ നമോസ്തു ദേ. വാസനാത്രയ വിവജിത പരമുനി വന്ദിത മൂർത്തേ വാസനാത്രയ വിവജിത പരമുനി വന്ദിത മൂർത്തേ വാസവാദ്യകില നീർജര അരബിദരണ ബഹു കീർത്തിദര വാസവാദ്യകില നീർജര അരബിദരണ ബഹു കീർത്തിദര ഹാസയുധ മുഖാംബുരുഹേ അത്ഭുത ചരണാംബുരുഹേ സംസാരി വിദ്യ മഹേ സകല മന്ത്ര
ಅಕ್ಷರ ಗುಹೆ ಹಾಸಯುಧ ಮುಗಾಂಬುರುಹೆ ಅದ್ಭುತ ಚರಣಾಂಬುರುಹೆ ಸಂಸಾರ ವಿದ್ಯಾ ಮಹೇ ಸಗಲ ಮಂದ್ರಾಕ್ಷರ ಗುಹೆ ಶ್ರೀ ಸರಸ್ವತಿ ನಮೋಸ್ತು ದೇ ಪರದೇವದೇ ಶ್ರೀಪದಿ ಗೌರಿಪದಿ ಗುರು ಗುಹವಿನ ದೇವಿ ದೇವದೆ ಶ್ರೀ ಸರಸ್ವತಿ ನಮೋಸ್ತು ದೇ ಹರಿಯೋ. അടുത്തത് സംഗീതാർച്ചനയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ വിദ്യാർത്ഥിനിയായിരുന്ന പാർവതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എങ്ങും നീറെയും തവൾ
തിരുമേൽ വളരും നീറൈന്ദവൾ എൻ മനക്കോവിലും എഴുന്നരുളിയ തായേ തിരുമേൽ വളരും മുന്നേ അല്ല വേറെ ഗതിയിലെ അമ്മ അടുത്തതായി ഭജനയാണ്. ഭജനയ്ക്കായി ജഗൻ മോഹനെയും ഗഗൻ മോഹനെയും ക്ഷണിച്ചുള്ളൂ. ദേവി ഭജൻ വാണി സരസ്വതീ ഗാന പ്രിയ നിവേണം വരമിരിക്കു താത വാണി സരസ്വതീ വീണ ഗാന പ്രിയ നിവേണം വരമിരിക്കു താത അംബികെ ജഗദംബികെ അൻപത്തൊന്നക്ഷരവുമെന്നാവിൽ കളിയാടാൻ വേണം വരമെനിക്കു താത്ത അൻപത്തൊന്നക്ഷരവും എന്നാവിൽ കളിയാടാൻ വേണം വരമെനിക്കു താത്ത ഈശ്വരി ജഗദീശ്വരി നാണം കൂടാതെ നിന്റെ നാമം ജപിച്ചിടുവാൻ വേണം വരമെനിക്കു താത്ത നാണം കൂടാതെ നിന്റെ നാമം ജപിച്ചിടുവാൻ വേണം വരമെനിക്കു താത്ത വാണി സരസ്വതിയെ വീണ ഗാനപ്രിയ നീ വേണം വരമെനിക്കു താത്ത വാണി സരസ്വതിയെ വീണ ഗാനപ്രിയ നീ വേണം വരമെനിക്കു താത്ത വേണം വരമെനിക്കു താത്ത വേണം വരമെനിക്കു താത്ത Yeah.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായീന മാർഗീണ മഹിം മഹീഷ ഗോബ്രാഹ്മണീഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു കാലീ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനീ ദേശോയം ശോഭരഹിതഃ ബ്രാഹ്മണാ സന്തു നിർഭയാഃ ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണം ഭവതു സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിദ് ദുഃഖ ഭാഗ് ഭവേത് അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതി പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തിഃ ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഃ ഓം